ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ ജിബിൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പ്രത്യേക വ്യക്തിയെ പറ്റിയാണ്, കുച്ചിസാക്കിഒന്ന. നിങ്ങൾ ജപ്പാനിലെ തെരുവുകളിൽ എപ്പോഴേലും നടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് ഈ വ്യക്തി നടന്നു വരും. എന്നിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കും. ആ വ്യക്തിയുടെ കയ്യിൽ ഒരു പെയർ ഓഫ് സിസേഴ്സോ അല്ലെങ്കിൽ ഒരു വലിയ കത്തിയോ കാണും. ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ചോദിക്കും, എന്നെ കാണാൻ ഭംഗിയുണ്ടോ? അപ്പം നിങ്ങൾ യെസ് എന്ന് പറഞ്ഞാൽ അതിട്ടിരിക്കുന്ന മാസ്ക് അത് ഊരി വീണ്ടും ചോദിക്കും. ആ ചോദിക്കലിൽ നിങ്ങൾ പതറിപ്പോകും. നിങ്ങൾ പിന്നെയും യെസ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെപ്പോലെ നിങ്ങളുമായി തീരും. അതാണ് കുച്ചിസാക്കിഒന്ന. അപ്പോൾ ഈ വ്യക്തിയുടെ ബാക്കിയുള്ള ജീവിതത്തിലേക്ക് നമുക്ക് കടക്കാം. നമ്മൾ നോക്കാൻ പോകുന്നത് കുച്ചിസാക്കിഒന്ന എന്ന സ്ത്രീ എങ്ങനെ കുച്ചിസാക്കിഒന്ന എന്ന പ്രേതമായി മാറി എന്നുള്ളതാണ്. ഇതിന് നിരവധി കഥകളുണ്ട്, പക്ഷേ എല്ലാം നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുന്നു തരാം. ആദ്യത്തെ കഥ, കുച്ചിസാക്കിഒന്ന എന്ന് പറയുന്നത് ഒരു സാമൂറായിയുടെ ഭാര്യയായിരുന്നു. സാമൂറായി അറിയാതെ കുച്ചിസാക്കി പുറത്തു പോവുകയും മറ്റ് പുരുഷന്മാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ഇതറിഞ്ഞ സാമൂറായി തൻ്റെ കത്തി ഉപയോഗിച്ച് തൻ്റെ ഭാര്യ ശിക്ഷിക്കുകയാണ്. എന്താണ് ശിക്ഷ എന്നല്ലേ, തൻ്റെ വാ ചെവി മുതൽ ചെവി വരെ പിളർന്നു. ഇത് ചെയ്തതിന് ശേഷം കുച്ചിസാക്കിഒന്ന തൻ്റെ മുഖം ഒരു കണ്ണാടിയിൽ നോക്കി. വളരെ ദുഃഖിതയായ കുച്ചിസാക്കിഒന്ന ഒരു കത്തി വെച്ച് ആത്മഹത്യ ചെയ്യുകയാണ്. ഇതാണ് ആദ്യത്തെ കഥ. ഇനി രണ്ടാമത്തെ കഥ, കുച്ചിസാക്കിഒന്നയ്ക്ക് വളരെ കൂർത്ത പല്ലുകളുണ്ടായിരുന്നുവെന്നും അത് കാരണമാണ് തൻ്റെ വാ അങ്ങനെ പിളർന്നു പോയത് എന്നും വേറെ ചിലം ആൾക്കാരെ വിശ്വസിക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തെ കഥ, കുച്ചിസാക്കിഒന്ന ഒരു ശസ്ത്രക്രിയയ്ക്ക് വിധേയയായി എന്നും അത് കാരണം ആ സ്ത്രീയുടെ മുഖം അങ്ങനെയായി തീർന്നതാണെന്നാണ് പറയുന്നത്. എന്നാൽ ഈ മൂന്ന് കഥയിലും കുച്ചിസാക്കിഒന്ന മരിക്കുന്നുണ്ട്. മരിച്ചതിന് ശേഷം ഒരുപാട് കാലം കഴിഞ്ഞിട്ടും കുച്ചിസാക്കിഒന്നയുടെ പ്രേതം ജപ്പാൻ്റെ തെരുവുകളിൽ അലിഞ്ഞു നടക്കുകയും ആൾക്കാരെ ശല്യപ്പെടുത്തുകയും ആൾക്കാരുടെ വായ പിളരുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങളൊരു ദിവസം ജപ്പാൻ്റെ സ്ട്രീറ്റിൽ കൂടെ നടക്കുകയാണെന്ന് വിചാരിക്കുക. സ്ട്രീറ്റിൽ കൂടെ നടക്കുന്ന സമയത്ത് നിങ്ങൾ ആളൊഴിഞ്ഞൊരു ആ ഭാഗത്ത് പോയി ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ അടുത്തേക്ക് ഒരു സ്ത്രീ നടന്നു വരികയാണ്. നടന്നു വരുന്ന സ്ത്രീയുടെ അപ്പിയറൻസും ഭാവവും ഇങ്ങനെയാണ്, ഒരു സർജിക്കൽ മാസ്കാൽ മൂടിയ മുഖവും കയ്യിലൊരു കത്തിയോ കത്രികയോ പിടിച്ചു വരികയാണ്. കയ്യിലൊരു കത്തിയോ കത്രികയോ പിടിച്ചു വരുന്ന ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് വന്നിട്ട് എന്നെ കാണാൻ ഭംഗിയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ ചോദ്യത്തിന് നിങ്ങൾ ഇല്ല എന്നാണ് ഉത്തരം പറയുന്നതെങ്കിൽ ആ സ്പോട്ടിൽ വെച്ച് കുച്ചിസാക്കിഒന്ന തൻ്റെ കത്തി ഉപയോഗിച്ച് നിങ്ങളെ കൊല്ലും, ഒരു കുത്തിന് കൊല്ലും. എന്നാൽ നിങ്ങളുടെ ഉത്തരം ഉണ്ട് എന്നാണെങ്കിൽ കുച്ചിസാക്കിഒന്ന താൻ ധരിച്ചിരിക്കുന്ന മുഖം കൂടി അഴിച്ചു മാറ്റി തൻ്റെ വികൃതമായ മുഖം നിങ്ങളെ കാണിക്കും. അത് കാണിച്ചതിന് ശേഷം നിങ്ങൾ കൊണ്ടെന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടാവില്ല. എന്നാലും നിങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ കുച്ചിസാക്കിഒന്നയുടെ മുഖം എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ നിങ്ങളുടെ മുഖം മാറ്റുമെന്നാണ് പറയുന്നത്. ഇനി നിങ്ങൾ ഇല്ല എന്നാണ് പറഞ്ഞതെങ്കിൽ കുച്ചിസാക്കിഒന്ന നിങ്ങളെ കൊല്ലും. എങ്ങനെ പോയാലും നിങ്ങൾക്കൊരു അപകടം ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ ജപ്പാൻ വിസിറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വയ്ക്കേണ്ടതാണ്. എന്നാൽ കുച്ചിസാക്കിഒന്നയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ ഉത്തരം നൽകാം. കുച്ചിസാക്കിഒന്ന ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ തരക്കേടില്ല, കുഴപ്പമില്ല എന്ന ഉത്തരമാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. ചില കേസസിൽ കുച്ചിസാക്കിഒന്ന രണ്ട് ചോദ്യങ്ങൾ നിങ്ങൾ ഉണ്ട് എന്നാണ് പറഞ്ഞതെങ്കിലും നിങ്ങളെ വെറുതെ വിടും. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്ന് വീടിൻ്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് നിദ്രയിലായിരിക്കുമ്പോൾ നിങ്ങളെ കുത്തിക്കൊല്ലുകയാണ്. ഇതാണ് കുച്ചിസാക്കിഒന്നയുടെ സ്റ്റോറി. സോ ദിസ് ഇസ് ജിബിൻ മാത്യു സൈനിങ് ഓഫ് ഫ്രം ഇൻസൈഡേഴ്സ് ചാനൽ. താങ്ക് യു.